കടപുഴകുന്ന കാറ്റിൽ പതരാതെ നിന്നതും കടുത്ത വേനലിനെ പൊരുതി ജയിച്ചതും ആകാശം മുട്ടേ ശിഖരങ്ങൾ വളർന്ന അഹങ്കാരത്തിലല്ല, വസന്തങ്ങൾ കടന്നുവരുമെന്ന പ്രതീക്ഷയിലുമല്ല. ഈ മണ്ണും ഈ വിണ്ണും ഈ ശ്വാസവും നമ്മുടേത് കൂടിയാണെന്ന ബോധ്യത്തിൽ ആഴത്തിലിറങ്ങിയ വേരുകളുടെ ബലത്തിലാണ്, ഏതു പേമാരിയിലും ഒലിച്ചു പോകാത്ത നിലപാടുകളുടെ ശക്തിയിലാണ്. ആ നിലപാടുകളിൽ നിവർന്നു നിൽക്കാൻ വേരെന്തെന്നറിയണം. വേരറിയാതെ ശിഖരങ്ങളെന്തിന്? കേരളീയ വിദ്യാർത്ഥി സമാജത്തിൻ്റെ മുൻനിര നേതാക്കൾ 17 മുന്നിരുത്തങ്ങളിലൂടെ ആർജിച്ചെടുത്ത ആശയങ്ങളും പദ്ധതികളും 24 വിഷയങ്ങളായി 5 അധ്യായങ്ങളാക്കി 3 പകലും 2 രാത്രിയും വിശദമായ ആലോചനകൾക്കും കൂട്ടായ ചർച്ചകൾക്കും ശേഷം നമ്മൾ കർമ്മപദത്തിലേക്ക് ഇറങ്ങുകയാണ്. നടപ്പു ശീലങ്ങളുടെ വാർപ്പ് മാതൃകകൾക്ക് തിരുത്തുപകരാനാണ് നമ്മുടെ ഈ പ്രയാണം. കേരളീയ വിദ്യാർത്ഥി സമൂഹം ആവശ്യപ്പെടുന്ന കാലത്തിൻ്റെ ചുവരെഴുത്തുകൾ ഉൾക്കൊണ്ട് സ്വത്വരാഷ്ട്രീയത്തിൻ്റെ കരുത്തിൽ സമൂഹത്തിന് കാവലാളാകാൻ പുതിയ വിദ്യാർത്ഥി തലമുറയെ പ്രാപ്തമാക്കുകയാണ് വേര്. വേര് പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കാൻ മാത്രമല്ല, നമ്മിലെ നിയോഗങ്ങളെ കണ്ടെത്താൻ കൂടിയുള്ളതാണ്. നിറഞ്ഞു നിൽക്കുന്ന കായ്ഫലങ്ങളും പുഷ്പിച്ചു നിൽക്കുന്ന പുഷ്പലതാദികളും മാത്രം കാണുന്ന കണ്ണുകളോട് നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്, ഈ മരത്തിനൊരു വേരുണ്ട്. നമുക്ക് ഈ പ്രസ്ഥാനത്തിൻ്റെ വേരാകണം. കലുഷിതമായ പടനിലങ്ങളിലേക്ക് മലയാളി വിദ്യാർത്ഥിത്വത്തെ പ്രാപ്തമാക്കാനുള്ള ചടുലമായ യാത്രയാണ് വേര്. പുതിയ കാലത്തിൻ്റെ ചിന്തകൾക്ക് ഊർജം പകർന്ന് ഭാവി പ്രവർത്തനങ്ങളിലേക്കുള്ള കർമ്മപദ്ധതികൾ സമർപ്പിക്കുകയാണ് MSF സംസ്ഥാന കമ്മിറ്റി. വേര് ജില്ലാ നേതൃക്യാമ്പ്. പഞ്ചായത്ത് MSF പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി മുതൽ മുകളിലേക്കുള്ള മുഴുവൻ ഭാരവാഹികളും പങ്കെടുക്കുന്നതാണ് വേര് ജില്ലാ നേതൃക്യാമ്പ്. ഈ ക്യാമ്പോടുകൂടിയാണ് നമ്മുടെ ക്യാമ്പയിൻ ആരംഭിക്കുന്നത്. വേര് നിയോജകമണ്ഡലം കൺവെൻഷൻ സംസ്ഥാന കമ്മിറ്റി നൽകുന്ന നിരീക്ഷകന്റെ നേതൃത്വത്തിൽ നിയോജകമണ്ഡലം തലങ്ങളിൽ ഒരു കൺവെൻഷൻ ചേരണം. ശാഖ പ്രസിഡന്റ് ജനറൽ സെക്രട്ടറിമാർ മുതൽ മുകളിലേക്കുള്ള മുഴുവൻ ഭാരവാഹികളെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് നിയോജകമണ്ഡലം തലങ്ങളിൽ കൺവെൻഷൻ ചേരേണ്ടത്. യൂണിറ്റി യാത്ര. വേര് ക്യാമ്പയിനിലൂടെ നമുക്ക് നമ്മുടെ യൂണിറ്റുകളെ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. അതിനായി പഞ്ചായത്ത് MSF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുഴുവൻ യൂണിറ്റുകളിലേക്കും ഒരു യൂണിറ്റ് യാത്രയിലൂടെ ചെന്നെത്തുകയും യൂണിറ്റ് കമ്മിറ്റികൾ പുനഃസംഘടിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട്. പഞ്ചായത്ത് മുനിസിപ്പൽ റെസിഡൻഷ്യൽ ക്യാമ്പ്. യൂണിറ്റ് യാത്രയുടെ പൂർത്തീകരണത്തിന് ശേഷം പുതിയ ശാഖ പ്രസിഡന്റ് ജനറൽ സെക്രട്ടറിമാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് MSF പഞ്ചായത്ത് മുനിസിപ്പൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ റെസിഡൻഷ്യൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കണം. മേൽ ക്യാമ്പുകളിലേക്കാവശ്യമായ റിസോഴ്സ് പേഴ്സണെയും സബ്ജക്റ്റുകളും സംസ്ഥാന കമ്മിറ്റി നേരിട്ട് നൽകുന്നതാണ്. വേര് ക്യാമ്പയിൻ സമാപനം. ശാഖ പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി മുതൽ സംസ്ഥാന ഭാരവാഹികൾ വരെയുള്ള മുഴുവൻ ആളുകളെയും ഉൾപ്പെടുത്തി സംസ്ഥാനതല സംഗമത്തോടുകൂടി വേര് ക്യാമ്പയിൻ സമാപിക്കും. ഗ്രാമോർമ്മകൾ. മുസ്ലിം ലീഗിനൊപ്പം എൻ്റെ ദേശത്തിൻ്റെ കഥ. യൂണിറ്റ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ അതത് യൂണിറ്റുകളിലെ മുസ്ലിം ലീഗ് പാർട്ടിയുടെ ഇടപെടലിൻ്റെ ഭാഗമായി വന്നിട്ടുള്ള സാമൂഹിക രാഷ്ട്രീയ മേഖലകളിലെ വ്യത്യസ്തമായ മാറ്റങ്ങളെ അടയാളപ്പെടുത്തുന്ന മുസ്ലിം ലീഗിനൊപ്പം എൻ്റെ ദേശത്തിൻ്റെ കഥ എന്ന ക്യാമ്പയിൻ പഞ്ചായത്ത് റെസിഡൻഷ്യൽ ക്യാമ്പുകൾക്ക് ശേഷം നമുക്ക് പൂർത്തീകരിക്കേണ്ടതുണ്ട്. മെമ്പർഷിപ്പ് ആൻഡ് അഫിലിയേഷൻ. ഓൺലൈൻ സംവിധാനം ഉപയോഗപ്പെടുത്തി ശാസ്ത്രീയമായ രീതിയിൽ സംഘടനാ മെമ്പർഷിപ്പ് ക്യാമ്പയിനും കമ്മിറ്റികളുടെ അഫിലിയേഷനും പൂർത്തീകരിക്കുന്നതാണ്. ഏകീകൃത മിനിറ്റ്സ്. സംസ്ഥാന തലം മുതൽ പഞ്ചായത്ത് തലം വരെയുള്ള എല്ലാ കമ്മിറ്റികളുടെയും മിനിറ്റ് സംവിധാനം ഏകീകൃതമാക്കും. അതുവഴി സുശക്തമായ സംഘടനാ സംവിധാനങ്ങൾക്ക് വഴിവെക്കുമെന്ന് സംസ്ഥാന കമ്മിറ്റി പ്രതീക്ഷിക്കുന്നു. ഇതിനായി ഏകീകൃത മിനിറ്റ്സുകൾ ജില്ലാ മണ്ഡലം പഞ്ചായത്ത് കമ്മിറ്റികൾക്ക് നൽകുന്നതാണ്. പെർഫോമൻസ് ഓഡിറ്റിംഗ്. നിയോജകമണ്ഡലം തലം മുതൽ സംസ്ഥാന തലം വരെയുള്ള കമ്മിറ്റി അംഗങ്ങളുടെയും കമ്മിറ്റികളുടെയും പെർഫോമൻസ് ഓഡിറ്റ് ചെയ്യപ്പെടും. ഓരോ 4 മാസവും ഓഡിറ്റിംഗ് പൂർത്തീകരിക്കുകയും അത് പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സംഘടനാ പ്രവർത്തകർക്ക് കാണാൻ കഴിയും വിധം പ്രസിദ്ധീകരിക്കുകയും ചെയ്യും. പൊളിറ്റിക്കൽ സ്കൂൾ. സംസ്ഥാന കമ്മിറ്റി തയ്യാറാക്കിയ പ്രത്യേക സിലബസുകളുടെ അടിസ്ഥാനത്തിൽ ശാഖ പഞ്ചായത്ത് മണ്ഡലം ജില്ലാ ഭാരവാഹികൾക്ക് വിവിധ കോഴ്സുകൾ ലഭ്യമാക്കും. പ്രസ്തുത ഭാരവാഹികൾ ഈ കോഴ്സുകളുടെ സർട്ടിഫിക്കേഷൻ നിർബന്ധമായും നേടിയിരിക്കണം. ഓർമ്മദിനം.
അന്തർദേശീയ ദേശീയ സംസ്ഥാന തലങ്ങളിൽ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ പ്രസിദ്ധരായ ഇതിഹാസങ്ങളുടെയും ചരിത്ര സംഭവങ്ങളുടെയും അനുസ്മരണ ചർച്ചാ വേദികൾ സംഘടിപ്പിക്കും. അക്ഷര സമ്മാനം ജൂൺ 19 വായനാ ദിനത്തിൽ മത്സരങ്ങൾ സംഘടിപ്പിച്ച് വിജയികൾക്ക് പുസ്തകങ്ങൾ സമ്മാനങ്ങളായി നൽകും. ഒറേറ്ററി വർക്ക്ഷോപ്പ്, പ്രസംഗം, മുദ്രാവാക്യം, മുദ്രാഗീതം തുടങ്ങിയവയിൽ പ്രാവീണ്യം നൽകാനായി ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഒറേറ്ററി വർക്ക്ഷോപ്പുകൾ സംഘടിപ്പിക്കുക. വെബ്സൈറ്റ് പീരിയോഡിക്കൽസ്, സംസ്ഥാന കമ്മിറ്റി ഒരു പ്രസിദ്ധീകരണം ആരംഭിക്കുകയാണ്. വെബ്സൈറ്റുകളിലൂടെ വിദ്യാർത്ഥികളുടെ ലേഖനങ്ങൾ ചേർത്തുവെച്ച് ഓരോ 4 മാസ ഇടവേളകളിൽ പീരിയോഡിക്കൽസ് പ്രസിദ്ധീകരിക്കും. സർഗ സംഗമവും സാഹിത്യ കൂട്ടായ്മയും വിദ്യാർത്ഥികളുടെ കലാമൂല്യങ്ങളെ പരിപോഷിപ്പിക്കുന്നതിനും അത്തരം വിദ്യാർത്ഥികളെ സംഘടനയോട് അടുപ്പിക്കുന്നതിനും വേണ്ടി സംസ്ഥാന തലത്തിൽ ക്യാമ്പും പ്രാദേശിക തലങ്ങളിൽ സാഹിത്യ കൂട്ടായ്മകളും സംഘടിപ്പിക്കുക. ഓപ്പറ ഹൗസ്, വിദ്യാർത്ഥികളുടെ വിവിധ കലാപ്രദർശനങ്ങൾ മത്സരങ്ങളോടെ സംസ്ഥാന കമ്മിറ്റിയുടെ യൂട്യൂബ് ചാനലിൽ പ്രദർശിപ്പിക്കും. കൂടുതൽ ജനകീയ ശ്രദ്ധ ലഭിക്കുന്ന തരത്തിലായിരിക്കും പരിപാടികൾ സംഘടിപ്പിക്കുക. ഹബീബ് എഡ്യൂകെയർ, MSF ന് കീഴിൽ സംഘടിപ്പിക്കുന്ന സംസ്ഥാനത്തെ എല്ലാ വിദ്യാഭ്യാസ മുന്നേറ്റ പ്രവർത്തനങ്ങളും ഹബീബ് എഡ്യൂകെയർ എന്ന തലവാചകത്തിൽ സംഘടിപ്പിക്കണം. വിവിധ കമ്മിറ്റികൾ പദ്ധതികളുടെ ഭാഗമായി ബജറ്റ് അവതരണവും നടത്തേണ്ടതാണ്. തിരിച്ചറിവ് സിദി സാഹിബ് എക്സലൻസി അവാർഡ്, അക്കാദമിക മേഖലകളിൽ കഴിവ് തെളിയിക്കുന്നവർക്ക് നൽകുന്ന അവാർഡ്. ദാനങ്ങൾക്ക് പുറമെ കലാ കായിക സാംസ്കാരിക രംഗത്ത് കഴിവ് തെളിയിക്കുന്നവർക്കും അവാർഡ് ദാനങ്ങൾ നൽകുക. ഇത്തരത്തിലുള്ള MSF അനുമോദിക്കുന്ന എല്ലാ അവാർഡുകളും സിദി സാഹിബ് എക്സലൻസി അവാർഡ് എന്ന പേരിലായിരിക്കണം. 10ാം ക്ലാസ് +2 വിദ്യാർത്ഥികൾക്ക് തിരിച്ചറിവ് ക്യാമ്പയിൻ സംഘടിപ്പിക്കണം. കരിയർ സെൽ, MSF സംസ്ഥാന കമ്മിറ്റി ഓഫീസായ ഹബീബ് സെന്റർ കേന്ദ്രീകരിച്ച് കരിയർ ട്രെയിനിങ്ങുകൾ സംഘടിപ്പിക്കും. ഇതിനായി ഒരു ഏകീകൃത സംവിധാനം രൂപീകരിക്കുകയും സംസ്ഥാനത്തെ വിവിധ ഓറിയന്റേഷൻ ക്ലാസുകൾക്ക് ആവശ്യമായ ട്രെയിനർമാരെ സംസ്ഥാന കമ്മിറ്റി നൽകുകയും ചെയ്യും. ഗുരുവന്ദനം, സെപ്റ്റംബർ 5 ദേശീയ അധ്യാപക ദിനത്തിൽ അധ്യാപകരെ MSF യൂണിറ്റ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ആദരിക്കുക. ഹബീബ് വില്ലേജ്, MSF വിഭാവനം ചെയ്യുന്ന മാതൃകാ വില്ലേജുകളാണ് ഹബീബ് വില്ലേജ്. ഈ വില്ലേജുകൾ മുഖേന സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്തുകളിലും വിവിധ ആശയങ്ങളിലുള്ള മാതൃകാ പദ്ധതികൾ നടപ്പിലാക്കുകയും മികച്ച പദ്ധതികൾക്ക് മണ്ഡലം, ജില്ലാ, സംസ്ഥാന തലങ്ങളിൽ അവാർഡുകൾ നൽകുകയും ചെയ്യും. ബാലവേദി, ഹൈസ്കൂൾ തലം വരെയുള്ള വിദ്യാർത്ഥികളെ ശാഖാതലങ്ങളിൽ സംഘടിപ്പിച്ചുകൊണ്ട് സർഗാത്മകമായി മുസ്ലിം ലീഗ് പാർട്ടിയുടെ ആശയങ്ങൾ കൈമാറുകയും കല, കായിക, വിദ്യാഭ്യാസ മേഖലകളിൽ വിദ്യാർത്ഥികളുടെ അഭിരുചികളെ തിരിച്ചറിഞ്ഞ് പ്രോത്സാഹനങ്ങൾ നൽകുകയും ചെയ്യുന്ന കലാ സാംസ്കാരിക പരിപാടികൾ ഉൾപ്പെട്ടതാണ് ബാലവേദി. ബാലവേദിക്ക് കീഴിൽ ചങ്ങാതിക്കൂട്ടം, LSS, USS മാതൃകാ പരീക്ഷകൾ, ബാലപദ്ധതി, സാഹിത്യ ക്യാമ്പ്, നാടക സംഘങ്ങൾ, ബാലകലോത്സവം, സൈക്കോളജിക്കൽ കൗൺസിലിംഗ്, ലഹരിവിരുദ്ധ ബോധവൽക്കരണം, കായിക മത്സരങ്ങൾ, കായിക പരിശീലനങ്ങൾ, കലാജാഥകൾ, അനുമോദനങ്ങൾ, നിർധന വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണം തുടങ്ങി വ്യത്യസ്തമായ പരിപാടികൾ യൂണിറ്റ് തലങ്ങളിൽ നടത്താവുന്നതാണ്. സ്പീക്കപ്പ് കോർണർ, ആനുകാലിക വിഷയങ്ങളെ ആസ്പദമാക്കി സംവാദം, ചർച്ചകൾ തുടങ്ങിയവ സ്പീക്കപ്പ് കോർണർ എന്ന പ്ലാറ്റ്ഫോമിലൂടെ സംഘടിപ്പിക്കപ്പെടും. ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ആൻഡ് ക്ലബ്, സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്തുകളിലും സാഹിത്യ മേഖലകളിലെ പ്രഗത്ഭരെ പങ്കെടുപ്പിച്ചുകൊണ്ട് പുസ്തക ചർച്ച, വിവിധ പ്രദർശനങ്ങൾ, ചലച്ചിത്ര നിരൂപണങ്ങൾ, അഭിമുഖങ്ങൾ, കഥ, കവിതാ മത്സരങ്ങൾ തുടങ്ങിയവക്ക് പഞ്ചായത്ത് MSF കമ്മിറ്റികൾ നേതൃത്വം കൊടുക്കണം. ഹബീബ് റഹ്മാൻ ചലച്ചിത്രാവിഷ്കാരം, ഒരു ജനതയുടെ ഹൃദയങ്ങളിൽ എന്നും ജീവിക്കുന്ന ആ മാതൃകാ ഇതിഹാസത്തിന്റെ ജീവിത ചരിത്രം ചലച്ചിത്രമാക്കാൻ MSF സംസ്ഥാന കമ്മിറ്റി ആഗ്രഹിക്കുകയാണ്. ഗ്ലോബൽ എഡ്യൂക്കേഷൻ ഫെസ്റ്റ്, വിവിധ രാജ്യാന്തര സർവകലാശാലകളിലേക്ക് വിദ്യാർത്ഥികൾക്ക് അവസരങ്ങൾ നൽകുന്നതിനായി ഒരു ഗ്ലോബൽ എഡ്യൂക്കേഷൻ ഫെസ്റ്റ് സംഘടിപ്പിക്കും. സേവനവാരം, ശുചീകരണം, പരിസ്ഥിതി സംരക്ഷണം, മറ്റു സാമൂഹിക സേവന മേഖലകളിൽ വിദ്യാർത്ഥികളെ തൽപരാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി MSF സേവനവാരം ആചരിക്കും. രക്തദാനം ഡാറ്റാ ബാങ്ക്, സംസ്ഥാന തലത്തിലേക്ക് ഏകീകരിക്കാവുന്ന ഒരു രക്തദാന സംവിധാനം സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രൂപപ്പെടുത്തും. പരിസ്ഥിതി സംരക്ഷണ ക്യാമ്പയിൻ, പരിസ്ഥിതിയുടെ രാഷ്ട്രീയം വിദ്യാർത്ഥികളുടെ ധാർമ്മിക പോരാട്ടത്തിന്റെ ഭാഗമാണ്. നമ്മുടെ ആവാസ വ്യവസ്ഥക്ക് കോട്ടം തട്ടുന്ന മനുഷ്യന്റെ ഇടപെടലുകൾക്ക് ബോധവൽക്കരണം നടത്തിയും
പ്രകൃതിയോട് ഇണങ്ങിയും വിദ്യാർത്ഥി പുതിയ കാലത്തോട് സംവദിക്കണമെന്ന് എം എസ് എഫ് ചിന്തിക്കുന്നു. സാന്ദർഭികമായി വിവിധ ക്യാമ്പയിനുകൾ അതാത് സമയങ്ങളിൽ പ്രഖ്യാപിക്കുന്നതാണ്. ഓപ്പറേഷൻ ആന്റി ഡ്രഗ്സ്, ലഹരിവിരുദ്ധ പ്രമേയങ്ങൾ ഉയർത്തിപ്പിടിച്ച് പഞ്ചായത്ത് തലങ്ങളിൽ മാരത്തോൺ സംഘടിപ്പിക്കണം. ലഹരി വിതരണ കേന്ദ്രങ്ങൾ സമൂഹത്തിന് മുന്നിലെത്തിക്കാൻ നടപടികൾ സ്വീകരിക്കുകയും ലഹരിക്ക് അടിമപ്പെട്ട വിദ്യാർത്ഥികളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് ഡി അഡിക്ഷൻ സെല്ലുകൾ രൂപീകരിക്കും. കായിക മത്സരങ്ങൾ, ആരോഗ്യമുള്ള പുതിയ തലമുറയെ വളർത്തിയെടുക്കുവാൻ സംസ്ഥാന തലത്തിൽ കായിക മത്സരങ്ങൾ സംഘടിപ്പിക്കും. എം എസ് എഫ് സ്പോർട്സ് അക്കാദമി, സംസ്ഥാന കമ്മിറ്റിയുടെ കീഴിൽ കായിക മേഖലയിൽ മികവ് പുലർത്തുന്ന വിദ്യാർത്ഥികളെ തിരഞ്ഞെടുത്ത് പ്രൊഫഷണൽ രംഗത്തേക്ക് കൊണ്ടുവരുന്നതിനായി സ്പോർട്സ് അക്കാദമി രൂപീകരിക്കും. ഹയർ സെക്കൻഡറി മീറ്റ്, ഹയർ സെക്കൻഡറി തലത്തിൽ യൂണിറ്റ് കമ്മിറ്റികൾ രൂപീകരിക്കുകയും നിയോജകമണ്ഡലം തലങ്ങളിൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ സംഗമത്തിന് നേതൃത്വം കൊടുക്കുകയും വേണം. ഹയർ സെക്കൻഡറി തലത്തിൽ ലഹരിവിരുദ്ധ റാലി സംഘടിപ്പിക്കുക. പാരലൽ വിദ്യാർത്ഥികളുടെ സംഗമം, നിയോജകമണ്ഡലം തലത്തിൽ പാരലൽ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ സംഗമങ്ങൾ സംഘടിപ്പിക്കുക. പാരലൽ വിദ്യാർത്ഥികളുടെ സംഗമത്തിന് നേതൃപരമായി പങ്ക് നിർവഹിക്കേണ്ടത് നിയോജകമണ്ഡലം കമ്മിറ്റികളാണ്. പ്രവർത്തന ഫണ്ട്, എം എസ് എഫ് സംസ്ഥാന കമ്മിറ്റിയുടെ പ്രവർത്തന ഫണ്ട് സ്വരൂപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. മെമ്പർഷിപ്പ് അടിസ്ഥാനത്തിൽ കോട്ടകൾ നിശ്ചയിച്ച് അതത് ജില്ലാ കമ്മിറ്റികൾക്കുള്ള കോട്ടകൾ സർക്കുലർ മുഖാന്തരം അറിയിക്കുന്നതാണ്. എം എസ് എഫ് ഹരിത വ്യത്യസ്തമായ പദ്ധതികൾ ഈ കാലയളവിൽ നടത്താൻ ആഗ്രഹിക്കുന്നു. സ്മൈൽ കൗൺസിലിംഗ് സെൽ, ഹരിത സംസ്ഥാന കമ്മിറ്റിയുടെ കീഴിൽ സമൂഹത്തിൽ മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് കൗൺസിലിംഗ് നൽകുന്ന പദ്ധതി ഹരിത സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രൂപീകരിക്കുന്നു. പഞ്ചായത്ത് തല വിദ്യാർത്ഥിനി സംഗമം, പഞ്ചായത്ത് തലങ്ങളിൽ വിദ്യാർത്ഥിനികൾക്ക് രാഷ്ട്രീയ വിദ്യാഭ്യാസം നൽകാനും ചരിത്രബോധമുള്ളവരാക്കാനും വേണ്ടി പഞ്ചായത്ത് തല വിദ്യാർത്ഥിനി സംഗമങ്ങൾ സംഘടിപ്പിക്കുക. അതിനായി പഞ്ചായത്ത് എം എസ് എഫ് കമ്മിറ്റികൾ നേതൃത്വം നൽകണം. ഷീടോക്ക്, ഹരിത സംസ്ഥാന കമ്മിറ്റിയുടെ കീഴിൽ വിവിധ ആനുകാലിക വിഷയങ്ങളിൽ ചർച്ച സംഘടിപ്പിക്കും. ടെക്ഫെഡ്, എം എസ് എഫ് ടെക്നിക്കൽ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായിട്ടുള്ള ടെക്ഫെഡിന്റെ നേതൃത്വത്തിൽ ടെക്ഫെസ്റ്റ്, ടെക്ടോക്ക്, സെമിനാറുകൾ തുടങ്ങി വ്യത്യസ്തമായ പദ്ധതികൾ സംഘടിപ്പിക്കും. മെഡിഫെഡ്, മെഡിക്കൽ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായിട്ടുള്ള എം എസ് എഫ് മെഡിഫെഡ് മെഡിക്കൽ ക്യാമ്പുകൾ, മെഡിക്കൽ എക്സിബിഷൻ, സെമിനാർ എന്നീ വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കും. എം എസ് എഫ് ഇക്ര, എം എസ് എഫ് സംസ്ഥാന കമ്മിറ്റിക്കു കീഴിലുള്ള റിസർച്ച് സ്കോളേഴ്സിന്റെ കൂട്ടായ്മയാണ് ഇക്ര. ഇക്ര നേതൃത്വം നൽകുന്ന ടോക്ക്, തിസീസ് പ്രസന്റേഷൻ തുടങ്ങി വ്യത്യസ്ത പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നതാണ്. ലോഫെഡ്, നിയമ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായി എം എസ് എഫ് ലോഫെഡ് വ്യത്യസ്തമായ ഇടപെടലുകൾ നടത്താൻ ഉദ്ദേശിക്കുന്നു. നിയമ അവബോധമുണർത്താൻ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ, നിയമകലാലയങ്ങളിലെ പ്രവേശനത്തിന് വിദ്യാർത്ഥികൾക്ക് സഹായകമാകുന്ന എൻട്രൻസ് കോച്ചിംഗ്, രാജ്യത്തെ മികച്ച ബാരിസ്റ്റർക്കൊപ്പം ഇന്റേൺഷിപ്പ് ചെയ്യാൻ അവസരമൊരുക്കുന്നു, സെമിനാറുകൾ എന്നീ വ്യത്യസ്തമായ ആശയങ്ങൾ ലോഫെഡ് മുന്നോട്ട് വെക്കുന്നു. മീഡിയ സെൽ, എം എസ് എഫ് സംസ്ഥാന കമ്മിറ്റിയുടെ കീഴിൽ മീഡിയ പ്രവർത്തനങ്ങൾ സജീവമാക്കുന്നതിന് വേണ്ടിയാണ് മീഡിയ സെൽ രൂപീകരിക്കുന്നത്. വിവിധ ജില്ലാ കോർഡിനേറ്റർമാർ, സോഷ്യൽ മീഡിയയിൽ സജീവമായി ഇടപെടുന്നവർ, മികച്ച കണ്ടന്റ് റൈറ്റർമാർ, ഡിസൈനർമാർ, വീഡിയോ എഡിറ്റർമാർ, ജേർണലിസത്തിൽ പ്രാമുഖ്യമുള്ളവർ തുടങ്ങിയവർ അടങ്ങിയതാണ് എം എസ് എഫ് മീഡിയ സെൽ. ക്യാമ്പസ് കലണ്ടർ, ക്യാമ്പസിലെ പ്രവർത്തനങ്ങൾക്കായി എം എസ് എഫ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു ക്യാമ്പസ് കലണ്ടർ പ്രഖ്യാപിക്കുകയാണ്. ക്യാമ്പസ് യൂണിറ്റ് കമ്മിറ്റി രൂപീകരണം, മാർച്ച് 31-നകം എല്ലാ ക്യാമ്പസ് യൂണിറ്റ് കമ്മിറ്റികളും രൂപീകരിക്കുക. മൈ ക്യാമ്പസ് മൈ പ്രൈഡ്, എല്ലാ കോളേജ് കമ്മിറ്റികളും അതത് കോളേജുകളിലേക്ക് വിദ്യാർത്ഥികളെ ആകർഷിക്കുന്ന പരിപാടികൾ സംഘടിപ്പിക്കുക. ഹെൽപ്പ് ഡെസ്ക്, കോളേജുകളിൽ വിദ്യാർത്ഥികൾക്കായി ഹെൽപ്പ് ഡെസ്ക് സൗകര്യം ഉറപ്പുവരുത്തണം. ഇതിനായി യൂണിറ്റ് എം എസ് എഫ് കമ്മിറ്റികൾ നേതൃത്വം നൽകണം. ക്യാമ്പസ് ബുക്ക്ലെറ്റ്, കോളേജുകളുടെ വിശദ വിവരങ്ങളും വിവിധ സ്കോളർഷിപ്പ് പദ്ധതികൾ തുടങ്ങിയവ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് യൂണിറ്റ് എം എസ് എഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബുക്ക്ലെറ്റുകൾ കൈമാറണം. അധിനിവേശങ്ങളുടെ സംസ്കാരത്തെ പ്രതിരോധിക്കേണ്ട വിദ്യാർത്ഥിത്വം, എം എസ് എഫ് കേരള സാംസ്കാരിക വിദ്യാർത്ഥി ജാഥ, മതനിരാസം, സ്വതന്ത്ര ലൈംഗികത തുടങ്ങി അരാജകത്വങ്ങളെ വിദ്യാർത്ഥികളിൽ സന്നിവേശിപ്പിക്കുന്ന രാഷ്ട്രീയ ഇടപെടലുകൾക്കെതിരെ വിദ്യാർത്ഥികളെ പ്രബുദ്ധരാക്കുന്നതിനു വേണ്ടി സംസ്ഥാനത്തെ ക്യാമ്പസുകളിലേക്ക് എം എസ് എഫ് കേരള സാംസ്കാരിക വിദ്യാർത്ഥി ജാഥയ്ക്ക് നേതൃത്വം കൊടുക്കും. ക്യാമ്പസ് ക്യാമ്പ്, ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികളുടെ ക്ലാസുകൾ ആരംഭിച്ചതിനു ശേഷം ആദ്യ പദ്ധതിയായി ക്യാമ്പസ് ക്യാമ്പുകൾ സംഘടിപ്പിക്കേണ്ടതാണ്. ആന്റി റാഗിംഗ് സെൽ ആൻഡ് ആന്റി ഡ്രഗ് സ്ക്വാഡ്,
ഒരു ചെയർമാനും കൺവീനറും അടങ്ങുന്ന എട്ടംഗ സമിതി ഈ പ്രവർത്തനങ്ങൾക്കായി ക്യാമ്പസുകളിൽ രൂപീകരിക്കും. ലീഗൽ സെൽ സംസ്ഥാനത്തെ വിദ്യാർത്ഥികളുടെ അവകാശ പോരാട്ടങ്ങൾക്കായി സംസ്ഥാന തലത്തിൽ ലീഗൽ സെല്ലിന് രൂപം നൽകും. ഫ്രഷേഴ്സ് ഡേ സംസ്ഥാനത്തെ എല്ലാ ക്യാമ്പസുകളിലും നവാഗതരെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ആഘോഷ പരിപാടികൾക്ക് പുതിയ മുഖവും ഭാവവും നൽകാൻ MSF സംസ്ഥാന കമ്മിറ്റി ആഗ്രഹിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട സർക്കുലറുകൾ അതത് സമയങ്ങളിൽ കൃത്യമായി ക്യാമ്പസ് യൂണിറ്റ് കമ്മിറ്റികൾക്ക് നൽകുന്നതാണ്. ഒപ്പേര ക്യാമ്പസ് സോൺ ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികളുടെ സർഗവാസനയെ പ്രോത്സാഹിപ്പിക്കാനും കഴിവുകൾ പ്രകടിപ്പിക്കാനുമുള്ള ക്യാമ്പസിനകത്തെ തന്നെ ഒരു ഔട്ട്ഡോർ ഇടത്തെയാണ് ഒപ്പേര ക്യാമ്പസ് സോൺ എന്ന് വിളിക്കുന്നത്. ഈ ഇടം മാസത്തിൽ ഒരു തവണയെങ്കിലും സജീവമായ പ്രകടനങ്ങളുടെ വേദിയാകണം. ബുക്ക് ടോക്ക് വിവിധ പുസ്തകങ്ങളെപ്പറ്റിയും ആനുകാലിക എഴുത്തുകളെ സംബന്ധിച്ചും ചർച്ചകൾ സംഘടിപ്പിക്കുക. ഫിലിം ഫെസ്റ്റിവൽ ക്യാമ്പസിൽ ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുക. പാലിയേറ്റീവ് പ്രവർത്തനം വിദ്യാർത്ഥികളിലേക്ക് സേവന പ്രവർത്തനങ്ങളുടെ ഇടപെടലുകൾ വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി ക്യാമ്പസ് തലങ്ങളിൽ പ്രാദേശികമായി വിവിധ പാലിയേറ്റീവ് സംഘങ്ങളുമായി സഹകരിച്ച് സേവന പ്രവർത്തനങ്ങൾക്ക് യൂണിറ്റ് MSF കമ്മിറ്റികൾ നേതൃത്വം നൽകുക. MSF പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഓരോ ക്യാമ്പസുകളിലും പഠനം പൂർത്തിയാക്കിയ MSF പ്രവർത്തകരെ ക്ഷണിച്ചുകൊണ്ട് പഴയകാല അനുഭവങ്ങൾ പങ്കുവെക്കുന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങൾ സംഘടിപ്പിക്കുക. ഹബീബ് എജ്യൂക്കെയർ എഡ്യൂക്കേഷൻ ഫെസ്റ്റ് വിവിധ കോളേജ് ഡിപ്പാർട്ട്മെന്റുകൾ അതത് മേഖലയുടെ ഫെസ്റ്റ് സംഘടിപ്പിക്കണം. ഇതിന്റെ സംഘാടനത്തിനായി ചെയർമാൻ കൺവീനർ എന്നിവർ അടങ്ങുന്ന അഞ്ചംഗ കമ്മിറ്റികൾ രൂപീകരിക്കേണ്ടതാണ്. അരിയിൽ ഷുക്കൂർ രക്തദാന ക്യാമ്പ് ധീര രക്തസാക്ഷി അരിയിൽ അബ്ദുൾ ഷുക്കൂറിന്റെ സ്മരണയിൽ സംസ്ഥാനത്തെ എല്ലാ ക്യാമ്പസുകളിലും രക്തദാന ക്യാമ്പുകൾ സംഘടിപ്പിക്കുക. MSF സെൻഡ് ഓഫ് ക്യാമ്പസ് പഠനം പൂർത്തീകരിച്ച് പുറത്തിറങ്ങുന്ന സഹപ്രവർത്തകർക്ക് യാത്രയപ്പ് നൽകേണ്ടതാണ്. ഈ പരിപാടിക്ക് നേതൃത്വം കൊടുക്കേണ്ടത് യൂണിറ്റ് MSF കമ്മിറ്റികളും പരിപാടിയിലേക്ക് മുൻവർഷങ്ങളിൽ പഠിച്ചിറങ്ങിയ MSF നേതൃത്വത്തെ പങ്കെടുപ്പിക്കേണ്ടതുമാണ്. ക്യാമ്പസ് ഓട്ടോഗ്രാഫ് പഠനം പൂർത്തീകരിച്ച് ക്യാമ്പസിൽ നിന്ന് പുറത്തിറങ്ങുന്ന വിദ്യാർത്ഥികളുടെ അനുഭവക്കുറിപ്പുകളും ഓർമ്മചിത്രങ്ങളും ചേർത്തുവെച്ച് ഓട്ടോഗ്രാഫ് മാഗസിൻ MSF യൂണിറ്റ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പുറത്തിറക്കുക. MSF കയ്യെഴുത്തു മാസിക അതത് ക്യാമ്പസുകളിൽ യൂണിറ്റ് കമ്മിറ്റികൾക്ക് കീഴിൽ ഓരോ മാസവും കയ്യെഴുത്തു മാസിക പ്രസിദ്ധീകരിക്കുക. അതിനായി എഡിറ്റോറിയൽ ബോർഡ് രൂപീകരിക്കേണ്ടതുണ്ട്. മാഗസിൻ എഡിറ്റേഴ്സ് വർക്ക്ഷോപ്പ് സംസ്ഥാനത്തെ വിവിധ കലാലയങ്ങളിൽ MSF യൂണിയനുകളിലെ എഡിറ്റർമാർക്കായി വർക്ക്ഷോപ്പ് സംഘടിപ്പിക്കും. ക്യാമ്പസ് കൗൺസിൽ സംസ്ഥാന തലത്തിലും മേഖലാ തലങ്ങളിലും ക്യാമ്പസ് പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിനായി ക്യാമ്പസ് കൗൺസിൽ രൂപീകരിക്കും. ഇന്റർ കോളേജിയേറ്റ് മാഗസിൻ അവാർഡ് കോളേജുകളുടെ മാഗസിനുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന മാഗസിന് സംസ്ഥാന MSF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അവാർഡ് സമ്മാനിക്കും. വിജയാരവവും യൂണിയൻ ഭാരവാഹികൾക്കുള്ള പരിശീലനവും MSF സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ ക്യാമ്പസുകളിൽ നിന്നായി വിജയിച്ചു വന്ന MSF യൂണിയൻ ഭാരവാഹികൾക്ക് പരിശീലനവും അനുമോദനവും സംഘടിപ്പിക്കും. ക്യാമ്പസ് യൂണിറ്റ് കോൺഫറൻസ് എല്ലാ ക്യാമ്പസ് യൂണിറ്റുകളിലും MSF പ്രവർത്തകരെ സംഘടിപ്പിച്ചുകൊണ്ട് കോൺഫറൻസ് സംഘടിപ്പിക്കുകയും അതിലൂടെ രാഷ്ട്രീയ വിദ്യാഭ്യാസം നൽകുകയും ചെയ്യണം. കൾച്ചറൽ സർക്കിൾ നിശ്ചിത ഇടവേളകളിൽ ക്യാമ്പസുകളിലെ കലാപ്രതിഭകളെ ഉൾപ്പെടുത്തി വിവിധ കലാപരിപാടികൾ സംഘടിപ്പിക്കണം. അതിനായി അതത് കോളേജ് യൂണിറ്റ് കമ്മിറ്റികൾ നേതൃത്വം നൽകണം. ഈ പദ്ധതികൾ നിങ്ങൾക്ക് മുൻപിൽ സ്നേഹത്തോടെ സമർപ്പിക്കുകയാണ്. നമുക്കൊരുമിച്ച് ഒരു നല്ല സംഘടനാ കാലത്തെ രൂപപ്പെടുത്താം. സർവശക്തൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.